ദളപതി ലോകേഷ് കോമ്പോയുടെ മോസ്റ്റ് അവേറ്റഡ് ഗ്യാങ്സ്റ്റർ സിനിമയാണ് ലിയോ ഒക്ടോബർ പത്തൊമ്പതാം തീയതി തിയേറ്ററിലേക്ക് എത്തുന്ന സിനിമയ്ക്ക് ബുക്ക് മെഷോയിൽ ഇപ്പോൾ എട്ട് ലക്ഷം ഇൻട്രസ്റ്റ് ആണ് കിട്ടിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ കോയമ്പത്തൂരിൽ നിന്ന് സിനിമയുടെ ബുക്കിംഗ് ഓപ്പൺ ആക്കിയിരുന്നു കേരളത്തിൽ അങ്കമാലിയിൽ മാത്രമാണ് കുറച്ച് ദിവസം മുമ്പ് ബുക്കിംഗ് ഓപ്പൺ ആയത് ലിയോയുടെ ട്രെയിലറും മറ്റ് പ്രൊമോഷൻ കണ്ടന്റുകളും കേരളത്തിലെ തിയേറ്ററുകളിലേക്കും എത്തിയിട്ടുണ്ട് ഉടൻ തന്നെ മറ്റു സിനിമകൾക്കൊപ്പം ട്രെയിലറും ഒക്കെ പ്രദർശിപ്പിച്ചു തുടങ്ങും ഐമാക്സ് വർഷം ഇറങ്ങുന്നതിൻ്റെ ഒരു സ്പെഷ്യൽ പോസ്റ്റർ കുറച്ചു മുമ്പ് വന്നിരുന്നു നല്ലൊരു ക്വാളിറ്റി പോസ്റ്റർ തന്നെയായിരുന്നു സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് കൂടി മിക്ക സ്ഥലങ്ങളിലും ലഭ്യമായി തുടങ്ങും കേരളത്തിൽ നാലു മണിക്ക് തന്നെ ആദിശയവും ആരംഭിക്കും അതിലൊരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല ലിയോ എൽ സിയുവിൽ വരുമോ ഇല്ലയോ എന്ന സംശയം ഒക്ടോബർ പത്തൊമ്പത് വരെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ലോകേഷ് എൽ സിയുവിനെ കുറിച്ച് ലേറ്റസ്റ്റായ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടപ്പോൾ ലിയോസ്റ്റാഞ്ചലോൺ ആണെന്ന് എല്ലാവർക്കും തോന്നി കാണും വിക്രം ഫസ്റ്റ് ഷോ കഴിഞ്ഞത് മുതലാണ് താൻ എൽ സിയു എന്നും ലോകേഷ് യുനുവെന്നും ഒക്കെ കേൾക്കുന്നതെന്നും പ്രേക്ഷകരാണ് എൽ സിയു എന്ന ടൈറ്റിൽ തന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകർക്കിടയിൽ ഇപ്പോൾ നല്ലൊരു ഇമേജ് ഉണ്ടെന്നും ഏതെങ്കിലും ഒരു സിനിമയിൽ വിക്രം കൈതി കണക്ഷൻ ചുമ്മാ തിരികെ കയറ്റിയാൽ അതിന്റെ വില പോകുമെന്നും ഷോ അങ്ങനെ ചെയ്യില്ലെന്നുമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് വിക്രം കൈദി എന്നീ രണ്ട് സിനിമകൾക്ക് ശേഷം യൂണിറ്റ് ിലെ മൂന്നാമത്തെ ചിത്രം ഇതുവരെ സംഭവിച്ചിട്ടില്ലെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു ഇത് കേട്ടപ്പോൾ തന്നെ ലിയോ ലിയോസ്റ്റാഞ്ചലോണാണെന്ന് മിക്കവർക്കും തോന്നിക്കാണും എന്നാൽ അങ്ങനെയെങ്കിൽ ലൊക്കേഷൻ അത് നേരത്തെ തന്നെ അങ്ങ് തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നു അതായത് ലിയോ മാസ്റ്റർ ഒക്കെ പോലെ ഒരു പുതിയ സിനിമയാണ് സ്റ്റാൻഡലോൺ സിനിമയാണ് അല്ലാതെ അനൗൺസ്മെന്റ് മുതൽ റിലീസാകുന്നത് വരെ എൽ സി വെച്ച് ഹൈപ്പ് കയറ്റേണ്ട ഒരാവശ്യവും കാണുന്നില്ല ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം പ്രേക്ഷകരും ചിത്രം എൽ സിയു ആണെന്നും അല്ലെങ്കിൽ ലാവണയെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നവരാണ് സോ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതിന് ശേഷം സിനിമയ്ക്ക് യൂണിവേഴ്സുമായി ഒരു ബന്ധവും ഇല്ലെന്നറിഞ്ഞാൽ അത് പഴം നല്ലതാണെങ്കിൽ കൂടിയും ഒരു നെഗറ്റീവ് ഇമേജ് സൃഷ്ടിക്കും ലോകേഷ് നേരത്തെ തന്നെ ചിത്രം എൽ സിയു അല്ല ഇതൊരു പുതിയ സ്റ്റാൻഡലോൺ സിനിമയാണെന്ന് തുറന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ദളപതി ലോകേഷ് കോംബോയുടെ മാസ്റ്ററിന് ശേഷമുള്ള ഒരു സിനിമ എന്ന രീതിയിൽ മാത്രമായിരിക്കും കാത്തിരിക്കുക നല്ല സാക്ഷ്യത്വാക്ഷം കിട്ടുകയും ചെയ്തേ അതുകൊണ്ട് തന്നെ ലിയോ വിക്രം വൈദ്യമായിട്ട് ഇപ്പോൾ കണക്റ്റഡ് അല്ലെങ്കിലും ഭാവിയിൽ കണക്റ്റഡ് ആവാൻ സ്കോപ്പ് ഉള്ള ഒരു യൂണിവേഴ്സിൽപ്പെട്ട സിനിമയായിരിക്കും എന്നാണ് എനിക്ക് അപ്പോഴും ഇപ്പോഴും തോന്നുന്നത് ലോകേഷിനെ പോലെ ഒരു ബ്രാൻഡ് ഡയറക്ടർ എന്തിന് ആളുകളെ വെറുതെ തെറ്റിദ്ധരിപ്പിക്കണം അതിന് ചാൻസ് ഇല്ല എന്തായാലും ഒക്ടോബർ പത്തൊമ്പത് വരെ നമുക്ക് കാത്തിരിക്കാം ലിയോ എൽ സിയു കണക്ഷനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒരുപക്ഷെ ലിയോ എൽ സിയു അല്ലെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ റെസ്പോൺസൊന്നും താഴെ പങ്കുവയ്ക്കുക അപ്പോൾ കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നാലും കൂടി പരിഗണിക്കുക അപ്പോൾ ആ സിനിമയ്ക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം